ഹലോ, ഇന്ന് വിവാഹങ്ങളെ പറ്റി ചിന്തിച്ച് പോവാണ് കേട്ടോ. ഇന്ന് എൻ്റെ കല്യാണം ഞാൻ ആലോചിച്ചു. ഇന്ന് ഈ ജയറാമിൻ്റെ മകളുടെ വിവാഹം കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എല്ലാവരുടെയും മക്കളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ആണെങ്കിലും ഉണ്ടാവും, വിവാഹത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു അല്ലേ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മളൊരു ഒരു ഗ്രൂമിനെ കണ്ടുപിടിക്കേണ്ടതെന്ന്. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, ഇത് ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ നമുക്കിങ്ങനെ തുറന്നു നോക്കാനല്ലേ. ഇത് എന്നാ ശരിയാകുമോ അത് ശരിയാകുമോ എന്നുള്ളത് എല്ലാം നമ്മളൊരു ഒരു ഒരു ഊഹത്തിലങ്ങ് ചെയ്തു കൂട്ടുന്നു, അത്രയല്ലേ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരുടെയും ലൈഫ് സക്സസ് ആകണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഡൈവോഴ്സിലേക്ക് തന്നെ പോകണമെന്നോ ഒന്നുമില്ല. എന്നാലും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ ബ്രൈഡ് തന്നെ ചിലപ്പോൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൈഡിൻ്റെ മാതാപിതാക്കൾ സെലക്ട് ചെയ്യും. അതെല്ലാം ചിലപ്പോൾ ഒരു ചെറിയ കണക്കുകൂട്ടലുകൾ പറ്റിപ്പോകാല്ലേ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ഉന്നത കുലജാതയായ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക, ജീവിതം ഇതുപോലെ. ഇപ്പോൾ ഈ ജീവിതം ഡൈവോഴ്സ് കൊണ്ട് തീരുമെന്ന് ചോദിച്ചാൽ തീരില്ല കേട്ടോ. പക്ഷേ കഥകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇത് നമ്മൾ പറഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് പറയണേ. അപ്പോൾ ആ ഉന്നത കുലജാത എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉന്നതമായിട്ടുള്ളൊരു കുലത്തിൽ ജനിച്ച കുട്ടി എന്ന് തന്നെ അർത്ഥം. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കാസ്റ്റ് ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ല, അതിലെന്താ കുഴപ്പം ചേച്ചി, കാസ്റ്റ് മാറി. എനിക്ക് അങ്ങനെ കാസ്റ്റ് മാറി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമുള്ള ആളല്ല ഞാൻ. അത് പക്ഷെ പറയുമ്പോൾ, കഥ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുമ്പോൾ ആ ഒരു പ്രത്യേക അവസ്ഥ എന്താണെന്ന് നമ്മൾ പറയണമല്ലോ. ഒരേ ഒരു മകളാണ്, അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകളാണ്. അപ്പോൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവരുടെ റിമോട്ട് ഏരിയയിലൊക്കെ ഇങ്ങനെ ഈ ആർമി ഓഫീസേഴ്സും അവരൊക്കെ ചിലരൊക്കെ ചിലപ്പോൾ കൂടെ കൊണ്ടുപോകാറില്ലല്ലോ മക്കളെ. അതുപോലെ ഒരു ജോലിയുള്ളൊരു അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റാത്ത ടെറൈനിലൊക്കെ പൊസിഷനിൽ വരുന്ന കാരണം ഈ കുട്ടീനെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്, മനസ്സിലായോ. ഈ അച്ഛൻ്റെയും അമ്മയുടെയും അരുമയായ ഒരു മകളാണ്, അതാണേ. ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അതിന് ആ കുട്ടിക്ക് ഒരു നൊസ്റ്റാൾജി ഉണ്ടാകാം, പിന്നെ ഫാമിലി സിക്നസ്സസ് ഉണ്ടാകാം. അപ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് കുട്ടീനെ അവിടെ നിർത്തിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന് കുഴപ്പം വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ അത് ചെയ്തത്. അപ്പോൾ പറ്റുന്ന നല്ല നല്ല ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ച് കുട്ടിയെ അവിടെ നിർത്തുകയുണ്ടായി. അവിടെ പറ്റിയ ഒരു പ്രോബ്ലം കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ലൈഫ് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലായ്പ്പോഴും അച്ഛനും അമ്മയുടെയും കുഴപ്പമായിരിക്കില്ല. അവർ ദ ബെസ്റ്റ്, എല്ലാ പിള്ളേർക്കും ദ ബെസ്റ്റ് കൊടുക്കാനാണല്ലോ അച്ഛനും അമ്മയും ശ്രമിക്കുക. ചിലയിടത്ത് ടോക്സിക് പാരൻറ്റിങ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇതുപോലെ ഒരേ ഒരു ഒറ്റ കുട്ടി നല്ലൊരു മോളെ ആരെങ്കിലും ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയാൻ പറ്റുമോ? കുട്ടീനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ നോ, ദേ ഡിഡ് ഇറ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദറ്റ് ഗേൾ. ഓക്കെ, അപ്പോൾ ടു ജസ്റ്റ് ഗെറ്റ് ദ ഔട്ട്കം ബെസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് ട്രൈഡ്. അതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ കുട്ടി വളർന്ന് വരുമ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ വളരുന്നത്. അവിടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല. എനിക്ക് അങ്ങനെ എൻ്റെ സ്കൂളിൽ നിന്ന് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ചില സിസ്റ്റേഴ്സ് നടത്തുന്നതായതുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് അനുഭവപ്പെടാതിരുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, സിവിലിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതായത് പുറത്തുനിന്ന് വരുന്ന ടീച്ചേഴ്സ്, നൺസ് അല്ലാതെ വരുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ കുശുമ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് ഇതുപോലെ ഉള്ള സൗകര്യങ്ങളിലുള്ള സ്കൂളിലായിരിക്കില്ല അവർ പഠിച്ചു വന്നത്. അപ്പോൾ ഈ കുട്ടരെ ഇത് കാണുമ്പോൾ ഉള്ളൊരു ദേഷ്യമോ അതൊക്കെ ചിലർക്ക് സംഭവിച്ചത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടിക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ആ എപ്പോഴും നീ ചെയ്യുന്നത് ശരിയല്ല, നീ അതാണ് ചെയ്യണേ, ആ കുട്ടി എന്താ ഇങ്ങനെ നീ പെരുമാറുന്നേ, നിനക്ക് നീ ഒരു നല്ല വീട്ടിലെ കുട്ടിയല്ല, ഇങ്ങനെ 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 കുത്തി സംസാരിക്കുക അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അവിടെ തന്നെ ഉള്ളൊരു പയ്യൻ, ഒരു നല്ലൊരു പയ്യനുമായിട്ട്, അവൻ ഡേ സ്കോളറായിരുന്നു തോന്നുന്നു, അവനുമായിട്ട് നല്ലൊരു
ഫ്രണ്ട്ഷിപ്പ് ഉരുവാകുകയാണ്. ലൈക്ക് ഈ ടീൻ ഏജിലൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നത്. ഇവരിരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം ഈ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല, അവർ കഥകളുണ്ടാക്കാണ്. അത് ശരി, നിങ്ങൾ ഇങ്ങനെയാണല്ലേ, നിങ്ങൾ തമ്മിൽ ഇതാണല്ലേ, അങ്ങനെ 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 പറയാം. പണ്ട് നാട്ടിൻ പുറത്തൊക്കെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി ആളുകളെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച കഥ കേട്ടിട്ടില്ലേ? ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇവർ ചിലപ്പോൾ അത് നല്ലപോലെ അമ്പലത്തിൻ്റെ മൂലയ്ക്കോ അല്ലെങ്കിൽ അമ്പലപ്പറമ്പിലൊക്കെ വെച്ച് ഒന്ന് ചിരിക്കുക, ഒരു കണ്ണേർ ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പണ്ടത്തെ കാര്യം ഞാൻ പറയണേ. അതിനെ ഈ ആളുകള് പ്രേമമാണെന്ന് പറഞ്ഞ് പണ്ട് മതിലയിലൊക്കെ എഴുതി വെക്കുമായിരുന്നു, ലവ് വേഴ്സ് ചിഹ്നമൊക്കെ ഇട്ടല്ലേ. പണ്ട് പണ്ട് നമ്മള് പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അറിയാം, എന്നൊക്കെ പറഞ്ഞിട്ട് മതിൽ പുറത്ത് ഇരുന്നിട്ട് പിള്ളേർ കമന്റ് അടിക്കുന്നതും രണ്ടുപേരെ തമ്മിൽ തമ്മിൽ പറയുന്നതും അവസാനം അവർ പ്രേമമായി തീരും. ഇതേ കഥ ഈ കുഞ്ഞിന് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവരും ചിന്തിക്കാൻ തുടങ്ങി, ഓ ആയിരിക്കുമല്ലേ എനിക്ക് ഈ പയ്യനോട് അങ്ങനെ ആയിരിക്കുമല്ലേ. അങ്ങനെ അങ്ങനെ ആ കുട്ടിക്കും തോട്ട് അങ്ങനെ വന്നു. അത് മിടുക്കിയാണ്, വളരെ നല്ല എന്താ സാമ്പത്തിക സ്ഥിതിയും എല്ലാം ഉള്ള ഒരു വീട്ടിൽ കുട്ടിയല്ലേ. അവ പിന്നെ പയ്യനും വിചാരിച്ചു കാണുമല്ലോ, ഓ നല്ലതല്ലേ, നല്ല ഒരു ബന്ധമാണല്ലോ എന്ന് കരുതി. പിന്നെ കൂട്ടുകാർ അച്ഛനും അമ്മയും ചേർന്ന് തന്നെ ഇവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഉള്ള കുട്ടിയാണല്ലോ എന്നുള്ള ഇത് കാണുമ്പോൾ ഈ പയ്യൻ അദ്ദേഹത്തിൻ്റെ പൈസ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കല്യാണമൊക്കെ ഇവർ അതിഗംഭീരമായിട്ട് നടത്തി, നല്ല മൂവി സ്റ്റാറിനെ പോലെ ഇരിക്കും ഈ കുഞ്ഞിനെ കണ്ട്, അതിൻ്റെ ഫോട്ടോസൊക്കെ കാണണം. അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ പയ്യൻ ഈ വലിയ ബൈക്കില്ലേ, ഹാർലി ഡേവിഡ്സൺ അങ്ങനെ പറഞ്ഞിട്ടുള്ള 10 or 15 lakh രൂപയുള്ള ബൈക്ക് വാങ്ങണം എന്ന് ഈ ഭാര്യയോട് പറയാണ്. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഗിഫ്റ്റായിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ ഈ പുള്ളി കണ്ടിട്ടുണ്ടെന്നാ പറയണത്. ലൈക്ക് ഇങ്ങനെ കോയിൻസും പിന്നെ എന്താ പറയണേ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്, അതെന്തോ കണ്ടിട്ട് ഈ കുട്ടീനെ കൊണ്ട് ഈ പെൺകുട്ടീനെ കൊണ്ട് ഈ ഭർത്താവ് അവളുടെ അമ്മയോട് ചോദിപ്പിക്കുകയാണ്, നിങ്ങൾ ഇതൊന്ന് എനിക്ക് മേടിച്ച് തരുമോ അമ്മ, നമ്മുടെ സന്തോഷമല്ലേ, അയാൾക്കിൻ്റെ സന്തോഷമല്ലേ എന്നൊക്കെ. കുട്ടി ആ മധുവിധ കാലത്തൊക്കെ അവർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവില്ല ആ സമയത്ത് സ്നേഹം കൊണ്ട്. അപ്പൊ ഈ അമ്മ കാര്യം പറഞ്ഞ അമ്മയ്ക്ക് തോന്നി, അയ്യോ ഒരു ഒരു ഗോൾഡ് കളഞ്ഞിട്ടാണോ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പുറകെ പോകേണ്ടത് എന്ന് അമ്മയ്ക്കൊന്ന് തോന്നി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവരുടെ സന്തോഷമല്ലേ മോളെ, അതിനെന്താ മോളെ പറഞ്ഞിട്ട് ഈ അമ്മ അത്രയും നല്ലൊരു സ്ത്രീയാണ്, അവരതൊക്കെ ചെയ്തു കൊടുത്തു. എങ്ങനെയെങ്കിലും അവർ നന്നായിട്ട് കണ്ടന്റഡ് ആയിട്ട് ജീവിക്കട്ടെ, ഇതൊക്കെ അവർക്ക് വേണ്ടി തന്നെ ഉള്ളതല്ലേ എന്നായിരുന്നു വിചാരം. പക്ഷേ പോകെ 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 അവിടെ നിന്ന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായി തുടങ്ങി. അതായത് ഈ ടീനേജിലുള്ള ആ ഒരു എന്താ പറയണേ, ആ ഒരു യുവാവായിരിക്കില്ലല്ലോ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാത്തിനും ആ ഭർത്താവിൻ്റെതായ ഒരു ഒരു എന്താ പറയണേ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ലൈക്ക് എല്ലാത്തിനും പിന്നെ പ്രശ്നമാവാൻ തുടങ്ങി. ഈ കുഞ്ഞിനെ ഒന്നും സമ്മതിക്ക, അതിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് അത്, അതായത് ഈ കുട്ടിക്ക് PhD ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റാതെ അത് അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ഇഷ്ടത്തിന് ആ കുട്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്, അച്ഛനും അമ്മയും നടത്തി കൊടുത്തതാണ്, പക്ഷേ അവിടെ എന്തായിരിക്കാം കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവുക എൻ്റെ കണ്ണിൽ, അല്ലെങ്കിൽ ആസ് എ ലോയർ ഞാൻ കാണുന്നത്. അവരത് കഴിഞ്ഞിട്ട് ഡൈവോഴ്സായി കേട്ടോ, അവർ ഡൈവോഴ്സായി രണ്ടുപേരും വേറെ വേറെ ആയി, കാരണം അത് മുമ്പോട്ട് പോകുന്നില്ല എന്ന് നേരത്തെ അപ്പോഴേ മനസ്സിലാക്കണം. ഇവിടെ ഒരു പോയിന്റ് എന്താണെന്നറിയാവോ, ആൺകുട്ടികളോട് ഞാൻ പറയുകയാണേ, നിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി, നിങ്ങളത് ചൂസ് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ വാട്ടർ വെറൈറ്റീസ് അത് നിങ്ങളുടെ മുതൽക്കൂട്ടായിട്ട് വെക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അത് നാനാവിധമാക്കി കളയരുത്. കാരണം എന്താണെന്ന് അറിയാം, നിങ്ങൾ ഈ ഇത് ഇപ്പം ചേച്ചി പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കും ഒരു ജീവിതമേ ഉള്ളൂ ചേച്ചി, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇതൊക്കെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങിക്കൂ, നിങ്ങൾ തന്നെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച്. ഇപ്പം എന്തെല്ലാം രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ, SIP-യിലിടാം അല്ലെങ്കിൽ ഷെയർസ് വാങ്ങി വെക്കാം, എന്നിട്ട് ആ ബൈക്കൊന്നും വാങ്ങിച്ചു വിടായിരുന്നോ. ഇതും ആ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ
അതിനകത്തൊരു വിള്ളൽ ഉണ്ടായില്ലേ നമ്മളെ പറ്റിയിട്ട്, അതായത് ഈ പയ്യന്മാരെ പറ്റിയിട്ട്. അപ്പൊ ഈ പെൺകുട്ടിക്കൊക്കെയുള്ള ആ ഒരു വീക്ഷണം മാറിപ്പോയില്ലേ? നോക്കൂ, എങ്ങനെയാണെന്ന് നോക്കൂ, അയാള് ആ പൈസയോടോ അല്ലെങ്കിൽ അതിനോടോ ഒരു മതിപ്പില്ലാണ്ട് പെരുമാറിയെന്ന് തോന്നിപ്പോയില്ലേ? എനിക്കാണെങ്കിൽ തോന്നും അല്ലേ, സാധാരണ ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും തോന്നും. അപ്പൊ ആൺകുട്ടികൾ എന്താ വേണ്ട, അവർക്കും ഈ ജീവിതം വേണ്ടതാണല്ലോ, മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ ഈ ജീവിതം. അവർക്കും ഇത്ര നല്ലൊരു ലൈഫ് കിട്ടുമ്പോൾ അത് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാനല്ലേ നോക്കേണ്ടത്? അല്ലാതെ തൻ്റെ പാർട്ട്ണറെ എവിടെയാണെങ്കിലും തേജോവധം ചെയ്തും അല്ലെങ്കിൽ പുട്ട് ഡൗൺ ചെയ്തും സംസാരിച്ച് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് അയ്യോ പാവം മോളെ പോട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരിടുവോ? നിങ്ങൾ തപ്പട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ആ ഒരു അടി ആ സിനിമ കണ്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ടാവോ, ഒന്ന് പോയി നോക്കിക്കോളൂ. ഒരടി ആ കുട്ടിക്ക് ഹസ്ബൻഡ് കൊടുക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച്, ഒരൊറ്റ അടി. നീ എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ഒരടി. ആ കാര്യം ഹസ്ബൻഡിനെ സഹായിക്കാൻ ചെന്നതാണ് കേട്ടോ ആ കുട്ടി. ആ അടി എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരുമ്പോഴാണ്, ആ തപ്പടി ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഉണരണേ. ഇത് എന്നെ തന്നെയല്ലേ അടിച്ചത്, എന്നെ ഇത്ര സ്നേഹിക്കുന്ന ഭർത്താവല്ലേ ഇത് അടിച്ചത്. ആ കുട്ടിയാണെങ്കിൽ ഒരു നല്ല കുടുംബിനി. നിങ്ങളത് കണ്ടു നോക്കൂ, തപ്സി നന്ദിയാണ് അതിൽ അഭിനയിച്ചത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരടി കഴിഞ്ഞിട്ട് പിന്നെ ഇവനും അമ്മയും അവരെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് ടു ജസ്റ്റ് ബ്രിങ് ഹെർ ബാക്ക് ടു ദി ഫാമിലി. പറ്റുന്നില്ല ആ കുട്ടിക്ക്, ആ അടി ഇങ്ങനെ അടിക്കുന്ന ആ ഓർമ്മ, ഒരെണ്ണം ആണെങ്കിലും ഒരു പ്രാവശ്യം തല്ലിയിട്ടുള്ളൂ എന്ന് പറയുന്ന ആ ഒരെണ്ണം, ആ ഒരടി മതി നമുക്ക് ഫീലായി അയ്യോ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ചു പോലേ. നമ്മൾ മനുഷ്യരല്ലേ, നോക്കൂ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരടിയല്ലേ അടിച്ചുള്ളൂ, അതങ്ങ് ക്ഷമിച്ചു കളാം. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നീടും ഒരടി പിന്നെ എപ്പോഴെങ്കിലും കിട്ടും, അങ്ങനെ ആയിരിക്കും. അത് ആദ്യം തന്നെ അതിനാണ് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്ത്, അതും ഷീ ഓൾസോ അതിൽ സിനിമയിലും ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും വിവാഹം കഴിയുന്നതും പിടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥകൾ കേട്ടിട്ടും അത് കഴിഞ്ഞിട്ട് ഉള്ള അവരുടെ ജീവിതം കാണണം. എത്ര നല്ല പോലെ പി എച്ച് ഡി എടുത്തു, നല്ലൊരു കോളേജിൽ നല്ല ജോലി കിട്ടി, അവരവരുടെ ലൈഫ് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് എന്തൊരു ഭംഗിയായിട്ട് ആ കുട്ടി കൊണ്ടുനടക്കുന്നു. ഇനി വിവാഹം കഴിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിച്ചേക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് പറയട്ടെ, ടേക്ക് അവേ എന്താന്ന് പറയട്ടെ, ഇപ്പൊ ഇന്റർ കാസ്റ്റ് മാരേജസ് ആണെങ്കിലും ഒരു ഉന്നത കുലജാതയായ കുട്ടിയും പിന്നെ ഒരു ഇച്ചിരി താഴ്ന്ന, ഈ ജാതി പറയാണെന്ന് പറയരുത് കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. തമ്മിൽ തമ്മിൽ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകാം, കാരണം ഇവരുടെ രീതിയിലല്ല മറ്റവർ ചിന്തിക്കുക. കാരണം അവർ കണ്ടിട്ടേ ഇല്ലാത്ത, അതായത് പയ്യൻ കണ്ടിട്ടേ ഇല്ലാത്ത കുറച്ച് ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം ഇവരുടെ വീട്ടിലുണ്ടാവുക. അപ്പം അവൻ്റെ കോംപ്ലക്സ്, ദർ ഇസ് സം കോംപ്ലക്സ് വിച്ച് വിൽ വർക്ക് ഔട്ട് ആ സമയത്ത്, മനസ്സിലായോ? നമ്മൾ കുറഞ്ഞു പോയോ എന്നുള്ളൊരു ചിന്ത. ഈ ചിന്തകളൊക്കെയാണ് ഈ പറഞ്ഞ ഇൻ്റർകാസ്റ്റ് മാരേജസിനെയൊക്കെ കുഴിയിലേക്ക് ആക്കുന്നത് കേട്ടോ. ഇൻ്റർകാസ്റ്റ് മാരേജിന് ഞാൻ എതിരേ അല്ല, എനിക്കിഷ്ടമാണ്. കാരണം ഈ കാസ്റ്റ് എന്ന് പറഞ്ഞത് എപ്പോൾ ഉണ്ടായതാണ്? നമ്മളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന സാധനമാണ് ഇതൊക്കെ എന്ന് ഞാൻ പറയാം. അതുതന്നെയാണ് ഹിസ്റ്ററിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പോയി വായിച്ചു നോക്കാം. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ ഈ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വരുമ്പോഴേ നമ്മൾ തലമുറകളായിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ചില വിശ്വാസങ്ങളും ചില രീതികളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ചില ഈ ഉയർന്ന ചിന്താഗതിയുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല, ഈ ഈ താഴ്ന്ന ചിന്താഗതിയുള്ളവൻ്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന്. ഞാനത് പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കേണ്ട, ഈ ഉയർച്ചയും താഴ്ചയും മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അല്ലാന്നല്ല പറയുന്നത്. പക്ഷേ ഇൻ്റർകാസ്റ്റ് മാരേജസ് ഫെയിലാകാനുള്ള റീസണാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഫെയിലാകാതെ നല്ല പോലെ ജീവിക്കുന്ന കപ്പിൾസിനെയും എനിക്കറിയാം, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കണ്ട ജയറാമും പാർവതിയും അവരെന്ത് നന്നായിട്ട് ജീവിക്കുന്നു അല്ലേ. ആ കുട്ടി മടിസാറൊക്കെ കൊടുത്തിട്ട് വരണ കണ്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ, നല്ല മടിസാറ് മാമിയായിട്ടൊക്കെ നല്ല രസമുണ്ട്. അത് ഉൾക്കൊള്ളാൻ, കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ട് പേരും ആക്ടേഴ്സാണ്, തുല്യമായിട്ട് അവർ സമ്പാദിച്ച ആൾക്കാരാണ്. മീൻസ് ദേ ഹാവ് ഗോട്ട് ദ ക്ലൗഡ്സ് ഫ്രം ദ സൊസൈറ്റി അല്ലേ. അപ്പോൾ അവർക്കതൊരു അതൊരു മസ്റ്റുമാണ് എങ്ങനെയാണ് നമ്മൾ നല്ല പോലെ ജീവിച്ച് കാണിക്കേണ്ടതെന്ന് അല്ലേ. അതുപോലെ അന്ന് അതേസമയം തകർന്ന കാര്യങ്ങളുണ്ട്, ഒരേ കാസ്റ്റും ഒരേ രീതിയിലൊക്കെ ഉള്ള ആൾക്കാരായിട്ടും ഫിലിംസ് ഫീൽഡിൽ തന്നെ തകർന്ന കല്യാണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിന്താഗതിയാണ്, ചിന്താഗതിയിൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ലേ, നമുക്ക് താഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉയരുന്നതല്ലേ നല്ലത്, താഴ്ന്നാൽ നമുക്ക് സങ്കടമല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉയർന്ന് ചിന്തിക്കുക, നമ്മളുടെ കൂടെയുള്ള പാർട്ട്ണർ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഒന്നിച്ചിരി ഉയരുക അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്?
ഒന്ന് ചിന്തിച്ച് നോക്കൂ. സോ ദ ടേക്ക് അവേ ഈസ് ഇന്റർകാസ്റ്റ് മാരേജ് നല്ലതോ ചീത്തയോ എന്നൊന്നും അല്ല കേട്ടോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്. യുവർ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്, ഹൗ യു ആർ ടേക്കിംഗ് ദറ്റ് മാരേജ് ഫോർവേഡ് എന്നുള്ളത്. എവിടെയാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റോറി. ഓക്കെ, സോ സീ യു ടുമോറോ അഗെയിൻ വിത്ത് അനദർ സ്റ്റോറി. അപ്പോൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലിയുടെ എപ്പിസോഡ് 3. ഐ എം വൈൻഡിങ് അപ്പ് ഹിയർ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ എല്ലാവരും, ചെയ്തവരല്ല ഇങ്ങനെ കണ്ടിട്ട് പോകുന്നവർ. ഓക്കെ, കുറച്ച് കുറവാണ് എൻ്റെ വ്യൂസ്, എന്ത് പറ്റിയോന്തോ, ആളുകൾക്ക് ഇഷ്ടമാവണില്ലാവോ, ആയി സാരമില്ല. എന്നാലും ഞാൻ എടുത്ത ഈ ഒരു ഇതുണ്ടല്ലോ 100 days, ഐ എം ജസ്റ്റ് ഗോയിങ് ടു കീപ് ഓൺ ഡൂയിങ് ഇറ്റ്. താങ്ക് യു വാച്ച് ചെയ്യുന്നവർക്കൊക്കെ, താങ്ക് യു, താങ്ക്സ് അഗെയിൻ, ഗ്രാറ്റിറ്റ്യൂഡ്.